അണ്ണാ, എൻ്റെ അഭിപ്രായത്തിൽ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, നമുക്ക് ഇന്ന് രാത്രി തന്നെ ഒരു വണ്ടി പിടിച്ച് നേരെ നേറ്റങ്ങരയ്ക്ക് വിട്ടാലോ. പോടാടാ, നീ എന്താടാ പറഞ്ഞത്? എല്ലാം കൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങ് ഇവിടുന്ന് പോവാനാ? ഉള്ളതെ, നീ വലിയ പ്രശ്നമാണെങ്കിലേ നമുക്കെല്ലാവരും കൂടെ അങ്ങ് പടവലത്ത് പോ. നീ വരണ്ടാടേ ഗൗരിയൊക്കെ നിൽക്കേ. എനിക്കൊന്നും പോണ്ട, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. എന്തായാലും പോലീസിനെ വിളിച്ചറിയിക്കണം കേട്ടാ. യുവമാരിങ്ങനെ മാറി മാറി അവിടെ കിടന്ന് കളി ചെയ്യണം, അത് പറ്റൂല. നീ വിളിച്ചറിയിക്കണം. അച്ഛോ, നമ്മള് കരുതിയിരിക്കണം കേട്ടാ, അവന്മാര് ചതിയന്മാരാണ്. ആ ചതിക്കാൻ നമ്മളും മുറിച്ചക്കാരൊന്നും അല്ല. നഖത്തിന് നഖം, പല്ലിന് പല്ലി. അടേ ഭാസി, അവിടെ ഒറ്റയ്ക്കാണ്. അളേന്ദ്ര ആണാ? ഇതിലെന്ത് പറഞ്ഞു? ആഹാ, ഞാൻ അറിഞ്ഞില്ലല്ലേ, പറ. ആ ആ, അത് കൊള്ളാം. ആ ആ, വരട്ടെ. അതെ, നീ അവന്മാരെ മുമ്പ് ചോദിച്ച് ചാടി കൊടുക്കല്ലേ, പ്രശ്നമാവോ അത്? ഇതിന് മാറാനാ? ആണാ? ആ ശരി ശരി ശരിയടാ, ശരി ശരി. അവൻ വീടൊക്കെ അടച്ചു കൂട്ടിട്ടേ അത് കയറിയിരിക്കുന്നു. ആ പിന്നെ ചായക്കടയിൽ നമ്മളെ ആൾക്കാരുണ്ട്. അവന്മാർ വിളിച്ച് പറഞ്ഞെന്ന് ഈ എവിടെ പേരന്റ് മറന്നു. എവിടെ പേരന്റ്? ജോയ്മോന് സംഘം കൂടെ അമ്പലത്തിന്റെ നടയിലിട്ട് പോലീസ് വളഞ്ഞെന്ന്. പിന്നെ അങ്ങോട്ടൊരു ഉന്തും തള്ള കയറി രണ്ടെണ്ണത്തിനെ പൊക്കി. ജോയ്മോനെ കിട്ടിയില്ല, ജോയ്മോ ഉണ്ടായിട്ടുള്ള. അവൻ ഏതാ പുതിയ ടീമിനെ ഇറക്കണം. ബാസിയും പറഞ്ഞു ഡേ ഇവിടുന്ന് മാറിയിരിക്കെ. നീ പറഞ്ഞ അവനെ കൂടെ കൊണ്ടുപോയി, അവൻ പേടിച്ചിട്ടാണ്. ആ പിന്നെ ജോയ്മോൻ പറയണ് അവനെ പോലീസ് പൊക്കണതിന് മുമ്പ് എന്നെ സീക്കുണ്ടെങ്കിൽ തീർത്തുള്ളത്. സുരേന്ദ്ര, ഓ ഇതൊരു കാര്യം ചെയ്യ്. അണനെ നീനെ പിള്ളേരെ ഗൗരിയെല്ലാം കൊണ്ട് നീ ആയിട്ടിങ്ങനെ പ്രവർത്തനം പോയതില്ലേ, ഞാനും ശ്രീകൂടനെ ഇവിടെ അയക്കാം. ഞങ്ങൾ അങ്ങനെ നിങ്ങളോട്ട് പോവില്ല. ആ ജോയ് മോൻ എന്തോന്ന് വരട്ടെ, എടുക്കളേ. ഹലോ 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 ഹലോ, അവൻ പറയണ് ഇങ്ങനൊരു കുടുംബം ഇനി ഭൂമി കാണൂലാണ്.